ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെസുസ് കിച്ചൺ. ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്ക് റെഡിയാക്കിയാലോ, അതും ഓവനില്ലാതെ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പ്ലം കേക്ക് റെഡിയാക്കുന്നതിന് മുമ്പ് ഇതിലേക്കുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ കുറച്ച് ഈന്തപ്പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണക്കമുന്തിരി വേണം. അപ്പോൾ അത് സാധാരണ ഉണക്കമുന്തിരിയും അതുപോലെ ബ്ലാക്കും ആണ്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചെറീസ് വേണം. പിന്നെ ഞാൻ ഡ്രൈഡ് ആപ്രിക്കോട്ട്, അതുപോലെ ഡ്രൈഡ് പൈനാപ്പിൾ, ഡ്രൈഡ് പപ്പായ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം ഞാനൊരു 3 ടേബിൾ സ്പൂൺ വീതാണ്ടോ എടുക്കുന്നത്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് കുറച്ച് കൂടുതലിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മളെടുത്തുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ആൽക്കഹോൾ ഇല്ലാതെ ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ 3/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ ഓറഞ്ചിൻ്റെ നീര് മാത്രം എടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് കൂടി ചേർത്ത ശേഷം നമുക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ രാത്രി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇത് രാത്രി സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെയാണ് കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ ഓവർ നൈറ്റൊക്കെ വെക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും നമുക്ക് കുറഞ്ഞത് ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കണം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഓവർ നൈറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ രാവിലെ ഒക്കെ ആയപ്പോൾ കണ്ടോ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് സോക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്കൊരു കാരമൽ സിറപ്പ് റെഡിയാക്കണം. അതിനായി 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. ഫ്ലെയിമൊന്നും കൂട്ടി വെച്ചിട്ട് ഷുഗറൊക്കെ കരിഞ്ഞു പോകുന്ന രീതിയിലാവരുത് കേട്ടോ. അപ്പോൾ ഒരു കയ്പ്പുരസം വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അങ്ങ് കാരമലൈസ് ചെയ്തെടുക്കാം. ആ പ്ലം കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ ചെയ്യുന്നത്. ഷുഗറൊക്കെ കാരമലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കാം. നമ്മൾ സാധാരണ വെള്ളമൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് മേലിലേക്ക് തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഈ സ്പൂണിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാകും. അത് ഒന്ന് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ സ്പൂണിൽ നിന്നൊക്കെ വിട്ട് വരും. ഇനി ഈ സിറപ്പ് നന്നായി തിളച്ച് ഇതൊരു 1/2 കപ്പോളമായിട്ട് വരണം. അതിൻ്റെ നേർപകുതിയായിട്ട് വരണം. അപ്പോൾ ഈ സിറപ്പ് ഒന്ന് കട്ടിയായിട്ട് കൂടി കിട്ടും. അപ്പോൾ കണ്ട ഒരു 1/2 കപ്പോളമായിട്ടുണ്ട് കേട്ടോ ആ സിറപ്പ്. അപ്പോൾ ഇത്ര മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായി മാറ്റി വെക്കാം. തണുത്ത് വന്നപ്പോൾ നല്ല കട്ടിയായിട്ട് ആ സിറപ്പ് ഇതുപോലെയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായി തണുത്ത ശേഷം നമുക്ക് കേക്ക് റെഡിയാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ സ്പൈസസ് ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട ഇതെല്ലാം ഒരേ അളവിലെടുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ 3 തവണ ഞാൻ ഇതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പൊടികളൊക്കെ എല്ലായിടത്തും ഒരുപോലെ മിക്സായി കിട്ടും. അപ്പോൾ അതേ ഞാനൊരു 3 തവണ ഇത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് വേണം. അപ്പോൾ ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ വീതം അണ്ടിപ്പരിപ്പ്, പിസ്ത, ബദാം ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെറുതായി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ആ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ആ പൊടിയിൽ നിന്ന് ഒരല്പം ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ നട്ട്സ് എല്ലായിടത്തും ഒരുപോലെ ആയിട്ട് ബേക്കായി കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ കേക്കിൻ്റെ തായ് മാത്രം നട്ട്സ് വരും. അപ്പോൾ ഇതുകൂടി മാറ്റി വെക്കാം. പിന്നെ നമുക്ക് 100 ഗ്രാം ബട്ടർ വേണം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 100 ഗ്രാം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ബീറ്റ് ചെയ്യാം. 1-2 മിനിറ്റ് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗർ കൂടി ചേർക്കാം. ബ്രൗൺ ഷുഗറൊക്കെ ചേർക്കുമ്പോൾ ആ പ്ലം കേക്കിൻ്റെ നല്ലൊരു കളർ കൂടി കിട്ടും. ഇനി ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ സാധാരണ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതുകൂടി ഇതിൽ മിക്സായ ശേഷം നമുക്ക് 3 എഗ്ഗ് ചേർക്കണം. അപ്പോൾ അത് ഓരോന്നായിട്ടാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്, ഒന്നിച്ചല്ല ചേർക്കുന്നത്. അതും റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് വേണം ചേർക്കാൻ. ഓരോന്നായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം.
പിന്നെ ഒരുപാട് സമയമൊന്നും ഇത് നമുക്കിതുപോലെ ബീറ്റ് ചെയ്തിട്ട് ആ ബട്ടർ ഒന്നും പിരിഞ്ഞു പോകുന്ന രീതിയിലാവരുത് കേട്ടോ. പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ നാരങ്ങയുടെയും ഓറഞ്ചിൻ്റെയും തോലി നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് രണ്ടും 1/2 ടീസ്പൂൺ വീതം കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലൊരു ഫ്ലേവർ കൂടി കിട്ടും. ഇനി നമുക്ക് ഫ്ലോറ് ചേർക്കാം. ഇതൊരു 2 തവണയായിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി നമുക്ക് ഹാൻഡ് മിക്സറൊന്നും വേണ്ട, ഇതുപോലെ സ്പാച്ചുല വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മൾ ഈ കേക്ക് മിക്സ് വെച്ചിട്ട് 2 കേക്ക് റെഡിയാക്കുന്നുണ്ട്. ഇതിലേക്ക് ആ കാരമൽ സിറപ്പ് കൂടി ചേർക്കാം. നമ്മൾ സാധാരണ സ്പഞ്ച് കേക്കൊക്കെ റെഡിയാക്കുന്നതിൻ്റെ കുറച്ച് കൂടി കൂടുതൽ സമയം വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് റെഡിയാക്കുന്നത്. കാരണം നമ്മൾ ഇതിലേക്ക് കൂടുതൽ നട്ട്സ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി റിച്ചായിട്ട് ഉള്ളൊരു കേക്കാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ബേക്ക് ടൈം വേണം. സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ള പൊടിയുടെ ഏകദേശം അളവിൽ തന്നെ നമ്മളിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈ നട്ട്സ് കൂടി ഇടാം. അപ്പം നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് മാറ്റണം. ഞാനിപ്പോൾ 1/6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ 2 കേക്ക് ടിന്നിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത്. അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച ശേഷം നമുക്ക് പകുതി മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മളിപ്പോൾ ഓവനില്ലാതെയാണല്ലോ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു പാത്രം ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അടച്ച് വെച്ചൊരു 2-3 മിനിറ്റ് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെക്കാം. ഇതിനെ അടച്ചു വെച്ച് 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊക്കെ വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടി നമുക്കിതുപോലെ ഒരു സ്ക്യൂവർ വെച്ച് നോക്കിയാൽ മതി. നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 കേക്കും അതുപോലെ തന്നെ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് തണുത്ത് വന്ന ശേഷം മാത്രം കട്ട് ചെയ്താൽ മതി. ഒന്നുകൂടി ടേസ്റ്റ് 2 ദിവസമൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ്. അപ്പോൾ ഓവനില്ലാതെ റെഡിയാക്കിയിട്ടുള്ള നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി പ്ലം കേക്കാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കണ്ടേ. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കിതുപോലെ പ്ലം കേക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. ആൽക്കഹോളൊന്നും ചേർക്കാതെ തന്നെ അതേ ടേസ്റ്റിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണ്, കണ്ടോ. നട്ട്സൊക്കെ ഒരേപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.